സമ്പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഓം സഹനാവവതു സഹനൗഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ചെറിയ റിസർച്ച്, ആ റിസർച്ച് വേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും വേദമന്ത്രങ്ങളും അർത്ഥങ്ങളും കേൾക്കാൻ എല്ലാവർക്കും സപ്രണാമം, സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വേദമന്ത്രങ്ങൾ ആരും കേൾക്കാത്ത, വിവരിക്കാത്ത, അറിയാത്ത കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവാണ്. വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ മാത്രമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, മൂന്ന് ശാന്തി പറയുക. ഓം ശാന്തി 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 ഹി പറയുന്നത് വേദമന്ത്രങ്ങൾ പറഞ്ഞു തീരുമ്പോൾ മാത്രമാണ്. പുരാണ മന്ത്രങ്ങളോ ഇതിഹാസ മന്ത്രങ്ങളോ കർമ്മ മന്ത്രങ്ങളോ അല്ലെങ്കിൽ കീർത്തനങ്ങളോ പ്രാർത്ഥനകളോ ഈവൻ ദൈവദിശം ദശകം പാടിക്കഴിഞ്ഞാലും ആലപിച്ചു കഴിഞ്ഞാലും മൂന്ന് ശാന്തി പതിവില്ല, മൂന്ന് ശാന്തി വേണ്ട, മൂന്ന് ശാന്തി അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താറില്ല. പെടുത്തിക്കഴിഞ്ഞാൽ, മൂന്ന് ശാന്തി ചൊല്ലിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് മൂന്ന് ശാന്തി വരുന്നത്? ഈ വേദത്തിന് മാത്രമാണ് മൂന്ന് തരത്തിലുള്ള അർത്ഥമുള്ളത്. മൂന്ന് തരത്തിലുള്ള അർത്ഥമുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം. ഇപ്പം നിങ്ങൾ കുറേ കാലം വേദത്തിൻ്റെ അർത്ഥ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായി കാണും, നമ്മൾ അതിനകത്ത് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ആണ്, നമ്മളതിനകത്ത് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ആണ് വേദമന്ത്രാലാപനത്തിൽ. ഞാൻ, എൻ്റെ കുടുംബം, ഞങ്ങൾ, നമ്മൾ, അത് വളരെയധികം മന്ത്രങ്ങളിൽ നിരന്തരമുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളതെല്ലാം, അതിൽ ചെടികളുണ്ട്, സൂര്യപ്രകാശമുണ്ട്, ഭൂമിയുണ്ട്, ജലമുണ്ട്, വായുണ്ട്, ഇതെല്ലാം എൻ്റെ ചുറ്റുമുള്ളതാണ്. അതും നോർമലും ശാന്തവുമായാലേ എനിക്ക് ശാന്തിയായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ എന്ന ആധ്യാത്മികം, എനിക്ക് ചുറ്റുമുള്ള ആദി ഭൗതികം, ഭൗതികം എനിക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻ്റ്. ഇനി അതിദൈവത, ദേവതാസങ്കല്പം, അതിൽ സൂര്യചന്ദ്രന്മാരും ഗ്രഹങ്ങളും വായുവും മൺസൂണും മഴയും കാടും പർവ്വതങ്ങളും നദികളും സമുദ്രവും എല്ലാം പെടുന്ന, നമ്മൾ സമുദ്രദേവത എന്ന് പറയാറുണ്ട്. സഹ്യ സഹ്യൻ എന്നാ പറയാം, പുരുഷനായിട്ടാണ് സഹ്യപർവ്വതത്തെ കാണാം. ഹിമവാൻ എന്നാ പറയാം. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മോ ഹിമാലയോ നാമ നഗാധിരാജ സ്ഥിത പൃഥിവ്യായിവ മാനദണ്ഡ, കാളിദാസന്റെ വരിയാണ്. ഭൂമിക്ക് അളവുകോലായിട്ട് ഹിമാലയം എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള പർവ്വതങ്ങളുടെ രാജാവ് സ്ഥിത പ്രതിവ്യായ് ഇവ മാനദണ്ഡ, ഭൂമിയുടെ അളവുകോൽ എന്ന രീതിയിലുള്ള അസ്ത്യുത്തരസ്യാം ദിശി, ഭാരതത്തിൻ്റെ ഏറ്റവും ഉത്തരഭാഗത്തിൽ നിലനിൽക്കുന്നു. ഹിമാലയോ നാമ നഗാധിരാജ, ഹിമാലയം എന്ന് പേരായിട്ടുള്ള പർവ്വതങ്ങളുടെ രാജാവ് നിലനിൽക്കുന്നു. ഈ പർവ്വതത്തിനെ പോലും, സമുദ്രത്തെ പോലും, വായുവിനെ പോലും, അഗ്നിയെ പോലും, ഗ്രഹങ്ങളെല്ലാം നമ്മൾ ഒരു പെർസോണിഫൈഡ് ആയിട്ടാണ് കാണുന്നത്. അതാണ് അതിദൈവതം. ഈ മൂന്നും, ഞാൻ, എനിക്ക് ചുറ്റുമുള്ളത്, പിന്നെ ഈ പ്രപഞ്ചം, ഇതിനെ മൂന്നിനെയും കുറിച്ചുള്ള വിവരണമാണ് വേദത്തിൽ ത്രൂവൗട്ട്. ത്രൂവൗട്ട് മൂന്നിനെയും കുറിച്ചുള്ള വിവരണമാണ്. ആ അതിൽ ഞാൻ, എൻ്റെ ശരീരം ശാന്തമാവണം, എൻ്റെ ഹാർട്ട് ബീറ്റ്, എൻ്റെ ലിവർ, എൻ്റെ ഇൻഡസ്ട്രൈൻ സിസ്റ്റം, എൻ്റെ ബ്രെയിൻ എല്ലാം. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എൻ്റെ കുടുംബത്തോട് പറഞ്ഞു, എനിക്ക് എന്തോ ഇന്ന് ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യവും വരുന്നു,
പിന്നെ അവിടെ മിണ്ടിയിട്ടേ ഇല്ല, 11 മണിവരെ അവിടെ മിണ്ടിയില്ല. കാരണം എനിക്ക് ദേഷ്യം പറ്റുന്ന എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തോ ഒരു ഒരു അബ്നോർമാലിറ്റി ആയിരിക്കാം എൻ്റെ ശരീരത്തിനകത്ത്. പിന്നെ കുറെ നോർമലായി. ഞാൻ എന്നെ കുറിച്ച് തന്നെ എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അപ്പൊ യഥാർത്ഥത്തിൽ എൻ്റെ ശരീരത്തിലും എൻ്റെ ബ്ലഡ് സർക്കുലേഷനിലും എൻ്റെ ബി പിയിലും എൻ്റെ ഡയബറ്റിക് കണ്ടീഷനിലും എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയിലും എൻ്റെ ചെവിയുടെ കേൾവിയിലും എല്ലാം ഞാൻ എന്ന വസ്തു എൻ്റെ ബോഡി എന്ന ദ്രവ്യം നോർമലായാലേ ആധ്യാത്മിക ശാന്തിയുള്ളൂ. എനിക്ക് ചുറ്റും എൻ്റെ വീടിനകത്തും ഞാൻ കിടക്കുന്ന ബെഡിനും എൻ്റെ പൂജാമുറിയിലും എൻ്റെ അടുക്കളയിലും ക്ലീൻ ആൻഡ് നീറ്റ് കുറേയെങ്കിലും ആയെങ്കിലും മാത്രമേ എൻ്റെ ചുറ്റുപാടുകൾ എന്നെ സ്വാധീനിക്കുമ്പോൾ പോസിറ്റീവായിട്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും വീട്ടിലെ അടുക്കളയിൽ ഒരു ചത്ത എലിയുണ്ട്, ഒരു പെരിച്ചാഴിയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഫീൽ ചെയ്യുക? നമ്മുടെ ചുറ്റുമുള്ള ദുർഗന്ധമോ അല്ലെങ്കിൽ വികൃതമായിട്ടുള്ള സന്ദേശമോ അല്ലെങ്കിൽ കാഴ്ചയോ ഇതെല്ലാം നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതെല്ലാം അത് നമുക്ക് ചുറ്റുമുള്ളത് അതിഭൗതികം അതിദേവത അങ്ങനെ ഇരുണ്ട് മൂടി കിടക്കുകയും ഭയങ്കര ഇടിവെട്ട് വരികയും ഒരു പ്രത്യേക രീതിയിലുള്ള അന്തരീക്ഷം അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പോസിറ്റീവുകളും നെഗറ്റീവുകളും നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അത് മൂന്നും ശാന്തമായാലേ എനിക്ക് ശാന്തിയുള്ളൂ. ഇതാണ് മൂന്ന് ശാന്തി: ആധ്യാത്മിക ശാന്തി, അതിഭൗതിക ശാന്തി. ഇതിനെക്കുറിച്ച് അതിഗഹനമായിട്ടുള്ള റിസർച്ച് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടന്നത് നേരിട്ട് വായിക്കാനും, അതെങ്ങനെയാണ് തീവ്രവാദവുമായിട്ട് ബന്ധപ്പെടുന്നത്, എങ്ങനെയാണ് മതങ്ങളുടെ ഘടനയുമായിട്ട് ബന്ധപ്പെടുന്നത്, എങ്ങനെയാണ് മനുഷ്യൻ്റെ നന്മ തിന്മകളുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളത്, ഞാൻ എനിക്ക് ചുറ്റുമുള്ളത് ഈ പ്രകൃതിയിലുള്ളത്, ഈ പ്രകൃതിയിൽ നിന്ന് നോക്കിയിട്ടാണ് ചുറ്റുമുള്ളതിനെ നമ്മൾ വിലയിരുത്തുക. അത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് ആധ്യാത്മികം, ആദിഭൗതികം, അതിദൈവതം എന്ന മൂന്ന് വാക്കുകൾ പവർഫുള്ളി ഹാവ് ഗോട്ട് ഡയറക്റ്റ് ബിയറിങ് അപ്പോൺ അവർ ബോഡി, അപ്പോൺ അവർ മൈൻഡ്, അപ്പോൺ അവർ ഇൻ്റലക്റ്റ്, അപ്പോൺ അവർ ബ്രെയിൻ, അപ്പോൺ അവർ മൈൻഡ്. എവ്രി ആസ്പെക്ട് ഓഫ് അവർ ബോഡി ഹാസ് ഗോട്ട് എ ബിയറിങ് ഓൺ മൈ കോമ്പോസിഷൻ, മൈ ബോഡി കോമ്പോസിഷൻ, കോമ്പോസിഷൻ ഓഫ് മൈ സറൗണ്ടിങ്സ് ആൻഡ് എൻവയോൺമെൻറ്. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, അയാൾ വന്ന ആംബിയന്റ് തന്നെ ശരിയായില്ല. ആംബിയന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള കണ്ടീഷൻ ശരിയായില്ല. ആംബിയന്റ് ശരിയാവാത്തതുകൊണ്ട് ചർച്ച നടന്നില്ല. ആംബിയന്റ് ശരിയാവാത്തതുകൊണ്ട് ചുറ്റുപാട് നടന്ന ചർച്ച നടന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ദീസ് ഇസ് എൻവയോൺമെന്റ് ദാറ്റ്സ് എഫക്റ്റിംഗ് അസ്. ഒസാമയായത് അയാളുടെ ചുറ്റുപാടുകളാണ്. ഒബാമയായത് അയാളുടെ ചുറ്റുപാടുകളാണ്. അപ്പോൾ ഒബാമയും ഒസാമയും ജനിച്ചപ്പോൾ അവർ പെർഫെക്റ്റ്ലി നല്ല കുട്ടികളായിരുന്നു. ചുറ്റുപാടുകൾ വന്നപ്പോഴത്തേക്കുമാണ് ഒസാമ തീവ്രവാദിയും ഒബാമ അമേരിക്കൻ പ്രസിഡൻറ്റും ആയത്. അതുപോലെ നമ്മുടെ വലിയ ആകാശം, ഭൂമി, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. മരുഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ നേച്ചർ വേറെ, കാട്ടിൽ ജീവിക്കുന്നവരുടെ നേച്ചർ വേറെ, ഗംഗാതീരത്ത് ജീവിക്കുന്നവരുടെ നേച്ചർ വേറെയാണ്, സമുദ്രതീരത്ത് ജീവിക്കുന്നവരുടെ നേച്ചർ വേറെയാണ്, അതുപോലെ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ജീവിക്കുന്നവരുടെ നേച്ചർ വേറെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ മൂന്നെണ്ണത്തിന് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഇത് ബന്ധപ്പെടുത്തിയത് എന്ന് പഠിക്കുന്നുണ്ടാവും, വിവരിക്കുന്നുണ്ടാവും. അത്